തലസ്ഥാനത്തെ പ്രധാന വാക്സിനേഷൻ കേന്ദ്രമായ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇന്നലെ ഇവിടെ വലിയ ക്യൂ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു ദൃശ്യങ്ങളില്ല. വളരെ സുഗമമായി തന്നെ വാക്സിനേഷൻ ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വ്യക്തമായ മാർഗനിർദ്ദേശവും അതുപോലെ കൂടുതൽ വാക്സിനും എത്തിയതോടെ സംസ്ഥാനത്തെ വാക്സിനേഷൻ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. വാക്സിൻ എടുക്കാൻ എത്തിയതല്ലേ? ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസമല്ല, അതിനു മുമ്പ് ഒരു മാസത്തിന് മുമ്പ് വേറൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇല്ല, ഇന്ന് വന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് 23-ാം തീയതി കിട്ടി. അങ്ങനെ വന്നു, സെക്കൻഡ് ഡോസാണ്, കുഴപ്പമില്ല. ഇത്തരത്തിൽ എല്ലാവർക്കും നല്ലൊരു പ്രതികരണമാണ് നൽകുന്നത്. വാക്സിൻ കൂടുതൽ എത്തിയതോടെ വാക്സിനേഷൻ വളരെ സുഗമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നവർ ഓൺലൈനായി ആദ്യ ദിവസം രണ്ടാം ദിവസം സ്വീകരിക്കേണ്ടവർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്ന മാർഗനിർദ്ദേശം ഇന്നലെ തന്നെ പുറത്തിറക്കിയിരുന്നു. ഇതുപ്രകാരം ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ വാക്സിൻ എടുക്കേണ്ടവർ എത്തുക. ഇവർക്ക് ടോക്കൺ നൽകിയാണ് ഉള്ളിൽ പ്രവേശിപ്പിച്ച് വാക്സിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി നടത്തിയപ്പോഴത്തേക്ക് വലിയ തിരക്കില്ലായിരുന്നു. രജിസ്റ്റർ ചെയ്ത ഞങ്ങൾക്ക് 600 പേരെയാണ് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. രണ്ട് സെഷനിലായിട്ട് അവർ ടോക്കൺ കൊടുത്തതിനനുസരിച്ച് വളരെ ശാന്തമായിട്ട് ഇന്ന് വാക്സിനേഷൻ നടന്നു. ഒരു കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ഇത് ഏറ്റവും വളരെ നല്ലതായിരുന്നു. കാരണം സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാനും അതനുസരിച്ച് സമയമെടുത്ത് നമുക്ക് വാക്സിൻ ഒരു സമാധാനപരമായ രീതിയിൽ നൽകുവാനും സാധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെ വളരെ തിരക്ക് അനുഭവപ്പെടാതെ നല്ലതായിട്ട് ജോലി ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഇന്ന് ഇവിടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. വാക്സിനേഷൻ ഇത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 600,000 ഡോസ് വാക്സിൻ കേരളത്തിലെത്തിയത്. 500,000 ഡോസ് കോവിഷീൽഡും അതുപോലെ 100,000 ഡോസ് കോവാക്സിനുമാണ് കേരളത്തിലെത്തിയത്. തിരുവനന്തപുരം മേഖലയിലേക്ക് 350,000 ഡോസും കോഴിക്കോട് എറണാകുളം മേഖലയിലേക്ക് 150,000 ഡോസ് വാക്സിൻ വീതവുമാണ് ഇന്നലെ എത്തിച്ചത്. ഇതോടുകൂടി സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമത്തിനൊരു താൽക്കാലിക പരിഹാരമായിരിക്കുകയാണ്. കൂടുതൽ ആളുകളുണ്ട്. മാഡം, എത്ര നേരമായി വന്നിട്ട്? ഞങ്ങളൊരു 1 hour വന്നിട്ട്. ഞങ്ങളുടെ ടോക്കൺ നമ്പർ 583 ആണ്. പ്രോബ്ലം ഒന്നുമില്ല. 15 minutes once 10 വരെ വെച്ച് വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. സംസ്ഥാനത്ത് സർക്കാരും വാക്സിൻ വാങ്ങുന്നതിനുള്ള നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതുവഴി കമ്പനികളുമായുള്ള ചർച്ച നടത്തി ഓർഡർ നൽകി കൂടുതൽ വാക്സിൻ സംസ്ഥാനം നേരിട്ട് വാങ്ങുവാനുള്ളൊരു പദ്ധതിയിലേക്കും കടക്കുകയാണ്. ഇതിനും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇവിടുത്തെ ആളുകളുടെ മുഖം ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാണ് വാക്സിൻ വന്നതിലും അതുപോലെ വാക്സിനേഷൻ സുഗമമായതിലുമുള്ളൊരു ആശ്വാസം എല്ലാവരുടെ മുഖത്തു നിന്നും വ്യക്തമാണ്. We'll be right back.